പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയ ശേഷം പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഷാഫി പറമ്പിൽ ദില്ലിയിൽ എത്തിയിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുന്നു ആദ്യം അഭിനന്ദനങ്ങൾ അപ്പോൾ എങ്ങനെയായിരിക്കും രാഹുലിനെ എങ്ങനെയുള്ള ഒരു എം എൽ എ എന്നുള്ള രീതിയിലാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ വലുപ്പം വളരെ വലുതാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് പിന്നെ ഒരു ഷോർട്ട് പീരീഡേ ഉള്ളൂ ഇനി ഒരു ഒരു വർഷത്തേക്കുള്ളൊരു പിന്നെ പ്രവർത്തനങ്ങളല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇരുപത്തിയാറിലെ അനിവാര്യമായ ഭരണമാറ്റത്തിൽ പാലക്കാടിന് കൂടുതൽ പരിഗണനകൾ കിട്ടാവുന്നതിൻ്റെ ഒരു ബേസ് ഇടുന്നൊരു ഒന്നര വർഷമായിട്ട് മാറണം ജനങ്ങളർപ്പിച്ച വിശ്വാസത്തെ കാക്കാൻ രാഹുൽ മാംകൂട്ടത്തിന് കഴിയും ഒപ്പം കേരള നിയമസഭയിൽ പാലക്കാടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം ശബ്ദമാവാൻ കഴിയേണ്ട ഒരു ചെറുപ്പക്കാരനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും കൂടിയാണ് അപ്പം ജനകീയ ഇഷ്യൂസിൽ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളിൽ കർഷകരുടെ പ്രശ്നങ്ങളിലൊക്കെ നിയമസഭക്കകത്ത് ഇടപെടിയും മണ്ഡലത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ജനബന്ധവും നന്നായി സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു എം എൽ എ ആയി അദ്ദേഹത്തിന് മാറാൻ കഴിയും ഷാഫിയുടെ തുടർച്ചക്കാരൻ എന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ടോ അല്ല അത് അവിടെ ഒരു യു ഡി എഫിൻ്റെ തുടർച്ച ഉണ്ടായെന്നുള്ള സന്തോഷവും അഭിമാനവുമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായത് പിന്നെ അവിടുത്തെ പിന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആളുടെ മേലെയുള്ള എക്സ്പെക്റ്റേഷൻ അതിനേക്കാളൊക്കെ മേലെയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉയരാൻ കഴിയും ഇപ്പം ഞാൻ എന്താണോ അതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു കാറ്റ് അല്ലല്ലോ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താനും കൂടുതൽ താഴെത്തട്ടിൽ ജനബന്ധം ഉണ്ടാക്കാനും കഴിയാവുന്ന ഒരാളാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും സി പി എം അടക്കമുള്ള പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ഒരേ സ്വരത്തിൽ ഉയർത്തുന്ന വാദം എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ പാർട്ടികളുടെയൊക്കെ തന്നെ വോട്ട് നേടിയാണ് യു ഡി എഫ് ഇത്തരത്തിൽ വലിയൊരു മാർജിനിലേക്ക് പോയത് എന്നുള്ളതാണ് എന്താണ് അതിനോടുള്ള പ്രതികൾ ഈ മൂത്താന്തറയിലും വടക്കന്ധറയിലും വരെ ഞങ്ങളുടെ വോട്ട് കൂടിയിരിക്കുക ഏത് പി ഐ വന്നിട്ടാണ് അവിടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് പാലക്കാട് കൽപ്പാത്തിയിലും പിന്നെ പുത്തൂരിലും ശേഖരിപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഞങ്ങളുടെ വോട്ട് ഷെയർ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനേക്കാൾ ഞാൻ ആദ്യത്തെ ബൂത്ത് എണ്ണിയപ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരോട് പറഞ്ഞു ഞങ്ങൾ കംഫർട്ടബിളായിട്ട് ഇത് ജയിച്ചു ഫസ്റ്റ് ബൂത്ത് എണ്ണിയപ്പോൾ കാരണം ഞാൻ അവിടെ പോകുമ്പോൾ എൻ്റെയിൽ അതിൻ്റെ മുമ്പുള്ള രണ്ട് തിരഞ്ഞെടുപ്പിലും ആദ്യത്തെ ബൂത്തിൻ്റെ ആദ്യത്തെ റൗണ്ടിലെ റിസൾട്ട് കൊണ്ടാണ് ഞാൻ പോകുന്നത് ആദ്യത്തെ ബൂത്ത് എണ്ണി അവിടെ ആറോ ടേബിളിൽ ഉണ്ടായിരുന്ന എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരോട് ഇന്നത്തെയും പറഞ്ഞു ഞങ്ങൾ ജയിച്ചു അത് തൊട്ട് അവസാനം വരെ ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞ ബൂത്ത് എന്നുള്ളത് ചിലപ്പം വളരെ മൈനൂട്ടായിരിക്കും ബാക്കിയെല്ലാ ബൂത്തിലും ഞങ്ങൾക്ക് വോട്ട് കൂടിയിരിക്കുക എല്ലാ ജനസമൂഹങ്ങളും താമസിക്കുന്ന പാലക്കാടിൻ്റെ മേഖലകളിലും അത് ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസം അല്ല ഞാൻ അത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ഞങ്ങളത് വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിട്ടത് അത് കൃത്യമായി പറഞ്ഞു തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് പിന്നെ ഞാൻ ചോദിക്കുന്ന റിസൾട്ട് വരുന്നത് വരെയും ഇവരൊക്കെ നടത്തിയിരുന്ന ക്ലെയിം എന്താ ഞങ്ങൾ മൂന്നാം സ്ഥാനത്താണെന്നല്ലോ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂനപക്ഷ വോട്ട് മുഴുവൻ ബി ജെ പിക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ ഒരു വലിയ റാലി സന്തോഷ റാലി നടത്തിയ ആഹ്ലാദ പ്രകടനം നടത്തി എന്നുള്ള ആക്ഷേപമൊക്കെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നു അല്ല അത് അവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ട വിജയമാണ് ഇതുപോലെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളല്ല അവിടുത്തെ പാലക്കട്ടെ ജനങ്ങൾക്കാണ് ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് അതിന് ജാതിയുടെയും മതത്തിൻ്റെയും വ്യത്യാസമൊന്നുമില്ല പിന്നെ ഈ വോട്ടെണ്ണ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇതൊന്നും ആയിരുന്നില്ലല്ലോ ഇവരൊന്നും പറഞ്ഞിരുന്നത് ഭയങ്കര ക്ലെയിമായിരുന്നല്ലോ ചെറുതായിട്ട് പോലും ആയിരുന്നില്ലല്ലോ ബി ജെ പി പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ മൂന്നാം സ്ഥാനത്താവുന്നല്ലേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്താ പറഞ്ഞിരുന്നു വെട്ടി വിവാദത്തിൽ പോലും ഷാഫിയുടെ പേര് വലിച്ചെഴിക്കപ്പെട്ട സാഹചര്യം ഉണ്ട് ഷാഫി ഉണ്ടാക്കിയ ഒരു നാടകമാണ് യു ഡി എഫിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്നതിന് വേണ്ടി എന്നുള്ള പ്രചാരണം പോലും ഉണ്ടായിട്ടുണ്ട് ഈ ഇ പി ജയരാജൻ്റെ തിരക്കഥ ഞാൻ എഴുതിയെന്ന് പറഞ്ഞതിനേക്കാളും മേലെ വരില്ലല്ലോ ആത്മകഥ എൻ്റെ തിരക്കഥയാണെന്ന് പറഞ്ഞതിനേക്കാളും മേലെ വരില്ലല്ലോ തിരഞ്ഞെടുപ്പ് സമയത്ത് മറ്റൊന്നും പറയാനില്ലാത്തവരുണ്ടാക്കിയ നാടകങ്ങൾ അത് പൊളിഞ്ഞ് കയ്യിലിരുന്നപ്പം അതിൻ്റെ കയ്യിലിരുന്ന് പൊട്ടിയപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ വെക്കാൻ നോക്കി എന്താണെങ്കിലും ഞങ്ങൾ ആ സമയത്ത് തന്നെ എല്ലാരോടും പറഞ്ഞതാണ് ഇതുകൊണ്ടൊന്നും പാലക്കാട്ടെ ജനവിധിയെ മാറ്റാൻ കഴിയില്ല എന്നുള്ളത് പറഞ്ഞതാണ് ഞങ്ങൾ പറഞ്ഞത് ശരിയായിട്ട് വരികയും ചെയ്തു സന്ദീപാര്യരുടെ വരവിനെ പറ്റി പറയുമ്പോൾ അതിപ്പം ഈ ഒരു ഇരുപതാന്തിയിലെ വോട്ടെടുപ്പിനും ഇരുപത്തിമൂന്നാം തീയതിയിലെ കൗണ്ടിങ്ങിനും മാത്രമുള്ള ഒരു ഗുണമായിട്ടല്ല ഞങ്ങൾ കാണുന്നത് വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ച് ആര് വരുന്നതും ദീർഘകാലത്തേക്ക് നമ്മുടെ നാടിന് ഗുണപരമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ ആ നിലക്ക് തന്നെയാണ് അതിനെ സ്വാഗതം ചെയ്തത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തേക്ക് മാത്രമുള്ള ഒരു അജണ്ടയായിട്ടല്ല അതിൽ നിന്ന് ആരൊക്കെ ഉപേക്ഷിച്ച് ആ രാഷ്ട്രീയ ഐഡിയോളജി സംഘടനാ മാറ്റമല്ല ഐഡിയോളജി ആരൊക്കെ ഉപേക്ഷിക്കുന്നു അത് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് പക്ഷെ അതിനകത്ത് ബി ജെ പി യേക്കാൾ വിഷമം സി പി എമ്മിനായിരുന്നു അത് ആ പരസ്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് കേട്ടത് ഈ സന്ദീപ് ഭാര്യർക്ക് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒറ്റപ്പാലം സീറ്റ് എന്നൊക്കെയുള്ള ഉണ്ടെന്നുള്ളതാണ് അയാൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് ഞാൻ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഐഡിയോളജി ചേഞ്ചാണ് എൻ്റെ ഒരു വെറുപ്പിന്റെ ഫാക്ടറിയിൽ എനിക്കിനി തുടരാൻ സാധിക്കില്ല എന്നുള്ളത് ആൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒറ്റപ്പാലം സീറ്റ് ഞങ്ങൾ പതിറ്റാണ്ടുകളായി ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റൊന്നും അല്ലല്ലോ ഓഫർ വെച്ചിട്ട് അത് തരുമെന്ന് വെച്ചിട്ട് വരാൻ അങ്ങനത്തെ ഒരു ചർച്ച നടന്നിട്ടില്ല അതൊക്കെ അദ്ദേഹത്തെ പൊളിറ്റിക്കലി പിന്നെ ആ ഐഡിയോളജിയിലുണ്ടായ മാറ്റത്തെ തുറന്നു പറഞ്ഞ് പിന്നെ വിഭാഗീയതയുടെ പൊളിറ്റിക്സിലേക്ക് ഞാനിനി ഇല്ല എന്ന് കൃത്യമായ നിലപാടെടുത്ത ഒരാളെ

പിന്നെ ആളുകളെ പ്രസ്ഥാനങ്ങളെയൊക്കെ ഇങ്ങനെ പറയുന്നത് മാത്രമായിരുന്നു അപ്പുറത്ത് കിട്ടുന്ന റെലവൻസ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു ആത്മപരിശോധനയാണ് കൈ കൊടുക്കുന്നത് അവരെ നടത്തേണ്ടത് കൈ ഇപ്പം അന്നെ ഇലക്ഷൻ റിസൾട്ട് വന്ന് രാഹുലും അദ്ദേഹം നേരിട്ട് കണ്ടു അത് അന്ന് തന്നെ കൈ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി നാളെ എൻ്റെ മുമ്പിൽ വന്ന എനിക്ക് സി അന്നത്തെ സംഭവം ഞങ്ങൾ അങ്ങനെ പ്രീ ഡിറ്റർമൈൻഡായിട്ട് ആൾക്ക് കൈ കൊടുക്കരുതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായെന്നല്ല ആ ഇൻസിഡൻറ്റിൽ അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ അങ്ങനെ ചെയ്തു അതിന്റെ അർത്ഥം നാളെ ഒരാൾക്കും കൈ കൊടുക്കൂലെന്നൊന്നുമില്ല ചോദ്യം ഗാന്ധി കൂടി ലോക്സഭയിലേക്ക് വരികയാണ് വ്യാഴാഴ്ച പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ് ഇനിയുള്ള നിങ്ങളുടെ ജോയിൻറ്റ് മൂവ്മെന്റ് എത്രത്തോളം ശക്തി പകരുന്നതായിരിക്കും പ്രിയങ്കയുടെ വളരെ അഗ്രസീവായ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഭരണകൂടത്തിനെതിരെ എടുക്കുന്ന ഒരാളാണ് പ്രിയങ്ക ഗാന്ധി വിത്തൌട്ട് റിസർവേഷൻസ് അപ്പോൾ അവരെ പോലെ ഒരാൾ പാർലമെൻറ്റിലേക്ക് എത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും രാജ്യത്ത് തന്നെ കോൺഗ്രസിന് മാത്രമല്ല പ്രതിപക്ഷ നിരക്കാകെയും രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തിന് തന്നെ ഗുണപരമായിട്ടുള്ള ഒരു കാര്യമാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളവും രാഹുൽ ഗാന്ധിക്ക് മാറേണ്ടി വന്നൊരു ഒരു സാഹചര്യത്തിൽ അതിന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ റീപ്ലേസ്മെന്റ് ഞാൻ സത്യം പറഞ്ഞ അവിടുത്തെ നേതാക്കന്മാർ ഇപ്പം അന്യട്ടിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ബാക്കി നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നത് പിന്നെ നിങ്ങൾ പോളിങ്ങിൻ്റെ കുറവ് ഞങ്ങളുടെ തലേ വെക്കണ്ട നിങ്ങൾ വോട്ടെണ്ണുമ്പോൾ കണ്ടോ എന്നുള്ളതാണ് പക്ഷെ പത്ത് ശതമാനം പോളിംഗ് കുറഞ്ഞൊരു സ്ഥലത്ത് നാല് ലക്ഷത്തിൻ്റെ മേലെ ഭൂരിപക്ഷം ഇത്ര എളുപ്പമായിരിക്കും എന്നുള്ളത് നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല അന്ന് വയനാട്ടിലെ ജനതയോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ നേതൃത്വം നൽകിയ നേതാക്കന്മാരോടും മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യ ഒരു ബിഗ് സല്യൂട്ട് ഓക്കെ ഷാഫി ഓൾ ദി ബെസ്റ്റ് ഇനിയും ഷാഫിയുടെ പോരാട്ടം പാർലമെൻറ്റിലാണ് അപ്പോൾ തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം ഷാഫി തള്ളുന്നു അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു പുതിയ മാതൃക മുൻപോട്ട് വെക്കാൻ കഴിയട്ടെ എന്നും ഷാഫി ആശംസിക്കുകയാണ് വിഷ്ണു കലാപീഠത്തിനൊപ്പം ദില്ലിയിൽ നിന്നും പിന്നെ Münir Yaşayan